ഹലോ, വെൽക്കം ടു നിഷാ ഡ്രീംസ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാലു പേരും, അതായത് ഞാൻ, മുരളിയേട്ടൻ, രശ്മി, ഗിരിച്ചേട്ടൻ, ഞങ്ങൾ നാലു പേരും കൂടെ ഒരു മധുരം വെപ്പ് ഫംഗ്ഷന് പോയ കുറച്ച് കാഴ്ചകളാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട തന്നിക്കും മധുരം കൊടുത്തോട്ടെ. തന്നിക്കും മധുരം കൊടുത്തോട്ടെ. എന്നാൽ നിങ്ങൾ എല്ലാവരും പാത് കൂർപ്പിച്ച് കേക്കണേ, തന്നിക്കും മധുരം കൊടുത്തോട്ടെ. പെൺകുട്ടിയുടെ പേര് ധന്യ. ഇതാണ് പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും, ബീന ചേച്ചിയും സണ്ണിച്ചായനും. തൊടുപുഴയിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് കേട്ടോ. ഇത് പിന്നെ ഞാൻ ആരാന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മുടെ രശ്മിയും ഗിരിച്ചേട്ടനും, അപ്പോൾ രശ്മിയും ഗിരിച്ചേട്ടൻ്റെയും ക്ലോസ് ഫ്രണ്ട്സാണ് ഈ ബീന ചേച്ചിയും സണ്ണിച്ചായനും. അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ച് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം ഇവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ദുബായിൽ വെച്ചിട്ട്. അങ്ങനെയാണ് ഞങ്ങളെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഫംഗ്ഷൻ എത്തി. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു മധുരം വെപ്പ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ഇതൊക്കെ ഒരു പുതുമയായിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇതേപോലെ അവിടെ കേക്ക്, ഗ്രേപ്സ്, പൈനാപ്പിൾ. അപ്പം നമുക്ക് ആ കുട്ടി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പൈനാപ്പിൾ തന്നാൽ മതിയായിരുന്നു, ഗ്രേപ്സിന് പുളിയാണ്. അപ്പം നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ ഞാൻ മെഹന്തി ഫംഗ്ഷന്, നമ്മുടെ ഹൽദി ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിനിങ്ങനെ സ്വീറ്റ്സ് കൊടുക്കുന്നത് പോലെ തന്നെ ഇതേപോലെ ഫ്രൂട്ട്സ് കൊടുക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇങ്ങനത്തെ ഫംഗ്ഷൻ. എനിക്ക് പിന്നെ ഇങ്ങനത്തെ ചടങ്ങൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഭയങ്കര രസമാണ് ഇങ്ങനത്തെ നാട്ടിൻപുറത്തും കൂടെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഈ പാട്ട്, നല്ല ഇങ്ങനെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. ഇതാ മധുരം വെപ്പ് ഫംഗ്ഷൻ കഴിഞ്ഞപ്പം ഞങ്ങളെല്ലാവരും കൂട്ടിരുന്ന് ആ ബീന ചേച്ചി ആ ഫ്രൂട്ട്സും കൊണ്ടുവന്നു, ഞങ്ങളെല്ലാവരും കൂട്ടിരുന്ന ആ ഗ്രേപ്സ് ഒക്കെ കഴിച്ച് ഫിനിഷാക്കി. പിന്നെ ഫുഡിൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ, നല്ല ഒന്നാം തരം ഫുഡായിരുന്നു. നോൺ വെജ് നല്ല ടേസ്റ്റി ആയിട്ട്, ഇഷ്ടംപോലെ നോൺ വെജ് കൗണ്ടർ ഉണ്ടായിരുന്നു, അതല്ലാതെ ലൈവ് ദോശ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പം ഉഗ്രൻ ഫുഡും ആയിരുന്നു. രശ്മിയുടെ ഡിയറസ്റ്റ് സിസ്റ്റർ ആണ് കേട്ടോ, വൺ ആൻഡ് ഓൺലി സിസ്റ്റർ ആണ് ഇത്. ഇന്ദു പുള്ളിക്കാരി ഇവിടത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് കേട്ടോ, ഇവിടെ എറണാകുളത്ത് വർക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങള് മൂന്നുപേരും കൂടെ അത് പുതിയ ഇങ്ങനെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ത്രീ മങ്കീസ് എന്നൊക്കെ പറയുന്ന പോലെ കറങ്ങാൻ ഇറങ്ങിയ, ഗേൾസ് ഡേ ഔട്ടിന് ഇറങ്ങിയ. ഗേൾസ്, നമ്മള് ഗേൾസ് അല്ലേ, ലേഡീസ് ഒന്നും അല്ല, നമ്മള് ഗേൾസ്.
എങ്കിലും നമ്മള് ഗേൾസ് കുഴപ്പമില്ല, ഞങ്ങള് ഗേൾസ്. അപ്പൊ ഗേൾസ് ഡേ ആയിട്ടിന് ഉരുളേട്ടന്റെ ഗിരിച്ചേട്ടുമായിട്ട് അമ്പലത്തിൽ പോയേക്കുമ്പം നിങ്ങൾക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഗേൾസ് ഡേ ഔട്ടിന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങാണ്ടൊക്കെയോ ഷോപ്പിംഗ് എന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എനിക്കറിയാവുന്ന സ്ഥലത്തൊക്കെ ഇവരെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാണ്. വണ്ടി എടുത്ത് ഇറങ്ങിയേക്കാം. അപ്പൊ എവിടെ എത്തും എന്താവുന്നൊന്ന് അറിഞ്ഞൂടെ. അങ്ങനെ നമുക്ക് പോകാം ഇനി ഷോപ്പിംഗ്. ഡ്രൈവറെ വിശ്വസിച്ച് ഞങ്ങൾ, അതെ ഡ്രൈവറിനെ വിശ്വസിച്ച് ഒരാളിപ്പോ കയറിയിട്ടുണ്ട്. രശ്മി കുറച്ച് നേരമായിട്ട് ഇവിടെ ഫോണൊക്കെ കുത്തിയിരുന്നോണ്ട് ഡ്രൈവിംഗ് ഒന്നും കണ്ടിട്ടില്ല. കുഴപ്പമില്ല അല്ലേ. അപ്പൊ ഇനി ബിന്ദുവും കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താവുമെന്ന് നോക്കാം വഴിയില്. ഓക്കെ അപ്പൊ പോവാം. ബസ് സൈഡിലാണ് ഞാൻ ഇവരെയും കൊണ്ട് ആദ്യം പോയത്. രശ്മിക്ക് ഓഫീസ് വെയർ കുറച്ച് ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞായിരുന്നു, ഫോർമൽ വെയർ. അപ്പം ബസ് സൈഡ് എറണാകുളത്ത് രണ്ട് ഔട്ട്ലെറ്റാണ് ഉള്ളത്, ഒന്ന് ലുലു മോളിലും പിന്നെ ചിറ്റേത്ത് വരെയും. ലുലു മോളിൽ പോയാൽ നല്ല തിരക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ഔട്ട്ലെറ്റിൽ പോകാമെന്ന്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല വെസ്റ്റേൺ വെയറും ഉണ്ട്, അത് കൂടാതെ തന്നെ ചുരിദാറും അല്ലാതെ ഹാൻഡ് ബാഗ്സ് ജുവല്ലറി എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻസ് ആയിട്ട് എനിക്ക് തോന്നി. ഫസ്റ്റ് ടൈം പോകുന്നത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു വെസ്റ്റ് സൈഡ്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ കയറി. സ്റ്റുഡിയോ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല, ജസ്റ്റ് ഓക്കെ എന്നേ തോന്നിയുള്ളൂ. സൈഡിൽ നിന്ന് ഇറങ്ങി കുറേ ഷോപ്പിംഗ് ഒക്കെ നടത്തി രശ്മി. അങ്ങനെ ഇട്ട് നോക്കി, പക്ഷെ ഓൺലൈൻ മേടിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് മേടിക്കുന്ന നല്ലതല്ലേ. വെസൈഡിൽ എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ട കളക്ഷൻ? നല്ല കളക്ഷൻ, നല്ല കളക്ഷൻ ഉണ്ട്. വെസൈഡ് നല്ല കളക്ഷൻ. അതെ, അതുപോലെ തന്നെ സ്റ്റുഡിയോ. സ്റ്റുഡിയോ അവിടെ കുറച്ച് വില കുറവല്ലേ? അത് വില കുറവ്, അത് കുറെ നല്ല പ്രൈസ് അത്രക്കില്ല, അഫോർഡബിൾ റേഞ്ചില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നു കാഷ്വൽ വെയർ ആ ടൈപ്പ് അല്ലേ ഉള്ളൂ. നല്ല സാധനങ്ങളുണ്ട് വെബ്സൈറ്റില്, കുറച്ചുകൂടെ നല്ല പാർട്ടി വെയർ ടൈപ്പും ഉണ്ട്. കൊറേ സെലക്ട് എനിക്ക് വെബ്സൈറ്റിലാണ് തോന്നിയത്. പിന്നെ മറ്റേ പ്ലീറ്റഡ് സ്കേർട്ട് ഇപ്പൊ ഭയങ്കര ഫാഷനാണ്, അതും കൊറേ കണ്ടവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടം പ്ലീറ്റഡ് സ്കേർട്ട്, ഞാൻ ഇതുവരെ കാണിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം, അതും ഉണ്ടായിരുന്നു കുറെ. അങ്ങനെ ഞങ്ങൾ ഇനി തീറ്റയ്ക്ക് വേണ്ടി പോവാട്ടോ, അവിടുത്തെ തീറ്റ ലക്ഷ്യത്തിന് വേറെ സ്ഥലത്തോട്ട് പോയി അവിടെ എത്തിട്ട് കാണാം. ഷോപ്പിങ്ങും അവസാനം ലാസ്റ്റ് ആദ്യം വെസൈഡ് പിന്നെ സ്റ്റുഡിയോ പിന്നെ ഫ്രോസൺ ബോട്ടിൽ പോയി. ഞങ്ങള് സൺഡേ എന്നാണോ സൺഡേ എന്നാണോ, സൺഡേ അല്ലേ, സൺഡേ എന്നല്ലേ പ്രൊനൗൺസിയേഷൻ, സൺഡേ സൺഡേ. ഞാനൊരു ലോട്ടസ് ഫ്ലേവറ്, രശ്മി ഒരു ആൽമണ്ട് എന്തോ ഫ്ലേവറ്, ഇന്ദു ചോക്ലേറ്റ് എന്തോ ഫ്ലേവർ, കാരമൽ, അതെ കാരമൽ ചോക്ലേറ്റ്. അങ്ങനെ മൂന്നും ഞങ്ങൾ വേറെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ, ഇതാണ് ഉച്ചക്കത്തെ ലഞ്ച്. ഇന്ന് ചോറിനൊന്നും അല്ല, ഇന്ന് ഇത് മതി എന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷെ നല്ല ഫില്ലിംഗ് ആ വയറൊക്കെ ഫുള്ളായി. രശ്മി ഷോപ്പിംഗ് ഒക്കെ നടത്തി ഹാപ്പി ആയോ? നല്ല ഡ്രൈവർ ആയോട്ടോ. ഓഡിയോ അത് വീണ്ടും വീണ്ടും പറയട്ടോ, നമ്മള് തുടങ്ങിയപ്പോഴത് തന്നെ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ട. ഇതേ ക്യാമറ കാണുമ്പോ ഭയങ്കര മസല് കൊടുത്ത സ്ഥിരം പറയും, രശ്മിയുടെ ബ്ലൂപ്പർ എടുക്കുന്നതാണ് ഏറ്റവും അല്ലാത്ത ഫുൾ മണ്ടത്തര മുതലിട്ടിരിക്കും. ഇത് ഒളി ക്യാമറ വെച്ച് പിടിച്ചാലേ രശ്മിയെ നന്നായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ക്യാമറ മണ്ടത്തര, അത് കറക്റ്റാ. ക്യാമറ എടുക്കുമ്പോ ഫുൾ എന്നുണ്ടെങ്കിൽ മസല് കൊടുത്തു അവിടെ. ഞാനല്ലേ ഇവളാണ് മണ്ടത്തര. അതേപോലെ ഒളി ക്യാമറ പെൻ ക്യാമറ ഉണ്ടെങ്കിൽ ശരിക്കേ കിട്ടിയാണ്. ഇനി ഞാനാണ് തിരിച്ചായിട്ടോ എനിക്കൊരു പെൺ ക്യാമറ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു രശ്മിയുടെ. അതൊരു ബ്ലൂപ്പർ ആയിട്ട് കിട്ടും എന്നിട്ട് സുഖം. നല്ല ഞാൻ എന്നിട്ട് വല്ല 10 എപ്പിസോഡ് പോയാനുള്ളത് ഉണ്ടാവും, നല്ല കോമഡി ആയിരിക്കും. അപ്പൊ നിമിഷം നല്ലൊരു ദിവസമായിരുന്നില്ലേ? ഇറങ്ങി കൊറേ ഇറങ്ങി. താങ്ക് യു, വെൽക്കം. ശരി ശരി, അപ്പൊ ഞങ്ങൾ ഇന്ന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ഇന്ദുവിനെ ഇവിടെ എന്ത് ട്രെയിനിനകത്ത് ട്രെയിൻ കയറി പോവാണ്. അപ്പൊ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വിടുക. അപ്പൊ ശരി, ബൈ എല്ലാരും. ബൈ.